കോവിഡ് സ്ഥിരീകരിച്ച ഇടുക്കിയിലെ കോൺഗ്രസ് നേതാവ് എ പി ഉസ്മാന് രോഗം പടർന്നത് പെരുമ്പാവൂരിലെ സുഹൃത്തിൽ നിന്നെന്ന് സൂചന. വിദേശത്ത് നിന്നെത്തിയവരുമായി ഉസ്മാന് ബന്ധമുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ഈ മാസം 8-ാം തീയതി രാത്രി ഉസ്മാൻ പെരുമ്പാവൂരിൽ തങ്ങിയതായി കണ്ടെത്തി. സുഹൃത്തിനൊപ്പമാണ് താമസിച്ചതെന്ന് ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഈ മാസം 4-ാം തീയതി ഇയാൾ മുഴുവൻ സമയവും കൊച്ചി കടവന്ത്രയിലായിരുന്നുവെന്നും വിവരം ലഭിച്ചു. ഉസ്മാന്റെ സഞ്ചാരപഥം ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. എങ്കിലും അതിൽ ഈ മാസം 4-ാം തീയതി നേതാവ് എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴാണ് വിവരങ്ങൾ ലഭ്യമായത്. തുടർന്ന് ഉസ്മാന്റെ സഞ്ചാരപഥം പുതുക്കി പ്രസിദ്ധീകരിച്ചു. രോഗിയുമായി അടുത്ത ബന്ധമുള്ള മുഴുവൻ ആളുകളോടും ക്വാറന്റൈനിൽ പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശനിയാഴ്ച മാത്രം 416 പേരെയാണ് നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയത്. ഇതോടെ ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 1925. 79 പേരുടെ ശ്രവം പരിശോധനയ്ക്കായി അയച്ചു. ഏകാധ്യാപകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയ സമരത്തിൽ പങ്കെടുത്ത ഇടുക്കി ജില്ലയിലെ 2 അധ്യാപികമാർക്ക് പനി ബാധിച്ചതിനെ തുടർന്ന് ഇവരും നിരീക്ഷണത്തിലാണ്. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ കഴിയുന്ന നേതാവിന്റെ നില മെച്ചപ്പെട്ടു. ശ്രവം വീണ്ടും പരിശോധനയ്ക്കായി എടുത്തു. തന്റെ പേര് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധപ്പെടുത്തണമെന്ന് നേതാവ് ഇടുക്കി കളക്ടറോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതേ തുടർന്ന് നിരവധി പേരാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടുകയും ഉപദേശങ്ങൾ തേടിയെത്തുകയും ചെയ്തത്. സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച രോഗിയുമായി 1000-ലേറെ പേരാണ് അടുത്തിടപഴകിയത്. അതിനിടെ നേതാവിനെ സമൂഹമാധ്യമങ്ങളിലൂടെ ചിലർ അധിക്ഷേപിക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. ചിലർ ഇടുക്കി കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനമായ ചെറുതോണിയിലാണ് നേതാവ് താമസിക്കുന്നത്. 1 ഡസനിലേറെ പോഷക സംഘടനകളുടെ നേതാവാണ് ഇദ്ദേഹം. സംസ്ഥാനത്തിനകത്തും പുറത്തും നിരന്തരം യാത്ര ചെയ്യുന്ന ആളുമാണ്. കഴിഞ്ഞ മാസം 13-ാം തീയതി കാസർകോട്ടെത്തി ഏകാധ്യാപകരുടെ സംസ്ഥാന ജാഥയിൽ പങ്കെടുത്തു. ജാഥ മറയൂർ ചെറുവാട് ആദിവാസി കുടിയിലാണ് ആരംഭിച്ചത്. ഏകാധ്യാപകരും കുട്ടികളും ഉൾപ്പെടെ 100-ലധികം പേർ പങ്കെടുത്തിരുന്നു. നേതാക്കന്മാരുടെ വീടുകളും മറ്റും ഇദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തു. കോവിഡ് 19 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാവിനെ തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഭാര്യയും മക്കളും മകന്റെ ഭാര്യയും ഉൾപ്പെടെയുള്ളവർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിൽ വീട്ടിലാണ്. നേതാവുമായി അടുത്തിടപഴകിയവരോട് വീട്ടു നിരീക്ഷണത്തിലാകാൻ നിർദ്ദേശിച്ചതായും കലക്ടർ പറഞ്ഞു. ഇദ്ദേഹം മാർച്ച് 13-നും 20-നും ഇടയ്ക്ക് പാലക്കാട്, ഷോളയാർ, മറയൂർ, മൂന്നാർ, പെരുമ്പാവൂർ, ആലുവ, മാവേലിക്കര, തിരുവനന്തപുരം നിയമസഭാ മന്ദിരം എന്നിവിടങ്ങളിൽ എത്തിയിരുന്നതായും കലക്ടർ അറിയിച്ചു. കോൺഗ്രസ് നേതാവിന് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചതോടെ ഇതുവരെ 3 പേർക്കാണ് ഇടുക്കി ജില്ലയിൽ രോഗം ബാധിച്ചതായി കണ്ടെത്തിയത്. ഇടുക്കി ജില്ലയിൽ കോവിഡ് ബാധിക്കുന്ന ആദ്യ തദ്ദേശീയനാണ് ഇദ്ദേഹം. സമീപനാളിൽ വിദേശത്തു നിന്നെത്തിയ വ്യക്തിയോടൊപ്പം വീട്ടിൽ ഇദ്ദേഹം താമസിച്ചിരുന്നു. ഈ സമയത്ത് രോഗം പകരാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. ആ വ്യക്തിക്ക് ഇതുവരെ രോഗമില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ രോഗമില്ലെങ്കിൽ തന്നെയും കൂടെയുണ്ടായിരുന്ന വ്യക്തിക്ക് രോഗവാഹകനാകാൻ കഴിയും. ആ വ്യക്തി ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണുള്ളത്. നേതാവ് മാർച്ച് 8 രോഗബാധിതനായെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. അന്ന് ഇദ്ദേഹം എറണാകുളം ജില്ലയിലുണ്ടെന്ന് മൊബൈൽ ടവർ ലൊക്കേഷനിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. നേതാവിന്റെ റൂട്ട് മാപ്പിൽ ചില അവ്യക്തത ഉണ്ടായിരുന്നു. സൈബർ സെല്ലിന്റെയും മൊബൈൽ ടവർ ലൊക്കേഷന്റെയും സഹായത്തോടെ ശനിയാഴ്ച റൂട്ട് മാപ്പ് പുതുക്കി. സ്ഥലങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന പരിശോധന തുടരുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.